കാസർഗോഡ് ചെർക്കളയിൽ അപകടം സൃഷ്ടിക്കും വിധം പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ട്രാഫിക് സർക്കിൾ പൊളിച്ചു മാറ്റും. പരാതിയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി ജി സുധാകരൻ അറിയിച്ചതാണിത്. കാസർഗോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുൻ സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് വിവാദ ട്രാഫിക് സർക്കിൾ. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ചെങ്കള ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ ചെർക്കള ടൗണിൽ ദേശീയപാതയ്ക്ക് സമീപം ട്രാഫിക് സർക്കിൾ നിർമ്മിച്ചത്. നാലു പാതകൾ സംഗമിക്കുന്ന ഇവിടെ വാഹനാപകടങ്ങൾ ഒഴിവാക്കാനാണ് തണൽ വിരിച്ചു നിന്ന വർഷങ്ങൾ ഉൾപ്പെടെ വെട്ടിമാറ്റി പാത വികസന പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് സർക്കിൾ നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പിലെ ഡിസൈനിംഗ് വിഭാഗം രൂപകൽപ്പന ചെയ്ത ട്രാഫിക് സർക്കിൾ ഡ്രൈവർമാരിലും യാത്രക്കാരിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. കോൺക്രീറ്റ് വളയങ്ങൾ അങ്ങിങ്ങായി നിർമ്മിച്ച് കടന്നുപോകേണ്ട വഴി ഏതെന്ന് മനസ്സിലാകാത്ത വിധമായിരുന്നു നിർമ്മാണം. എൻ എ നെല്ലിക്കുന്ന എം എൽ എയും നാട്ടുകാരും പ്രതിഷേധമുയർത്തിയെങ്കിലും ട്രാഫിക് സർക്കിൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മാണത്തിന് അധികൃതർ തയ്യാറായില്ല. സി പി ഐ എം ചെങ്കള ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് മന്ത്രി ജി സുധാകരൻ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. ഈ ട്രാഫിക് സർക്കിൾ ഉടൻ പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഏത് വിഡ്ഢിയാണോ ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത് അയാളെ കണ്ടുപിടിച്ച് മിണ്ടിക്കണത് അവാർഡുള്ളൂ. ഒരു കാര്യവുമില്ലാതെ ജനസം നശിപ്പിക്കണം. ഞാൻ ത്രിവാണ്ടത്തിൽ എന്നാൽ ഉടനെ അത് പൊളിക്കാനുള്ള ഉത്തരവിടാൻ പോകും. ഇങ്ങനെയൊരു ട്രാഫിക് സർക്കിൾ രൂപകൽപ്പന ചെയ്ത ഉദ്യോഗസ്ഥന് പമ്പരവെട്ടിക്കുള്ള അവാർഡ് നൽകണമെന്നും മന്ത്രി പരിഹസിച്ചു. ട്രാഫിക് സർക്കിളിന്റെ നിർമ്മാണ ചെലവ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്ന് എൻ എ നെല്ലിക്കുന്ന എം എൽ എയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.